ഹലോ, നമ്മളിന്ന് ഇവിടെ ഷെയർ ചെയ്യണത് ബജ്ജിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതായത് ഒരു മാവ് വെച്ചിട്ട് 10 തരം ബജ്ജിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ മുട്ട ബജ്ജി, മുളക് ബജ്ജി ഒക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ 10 തരം ബജ്ജികളാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തേക്കണത് 4 കപ്പ് കടലമാവാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 4 ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ. ബജ്ജി ക്രിസ്പായിട്ടിരിക്കാൻ, മുരമുരാന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഒരു കളറ് നല്ല റെഡ് കളറായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു സ്പൈസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്, ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ബജ്ജി നന്നായി ഇങ്ങനെ പഫി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ. ഇത്രയും മതി, ഇത്രയും വെച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക. വെള്ളത്തിന്റെ അളവ് കടലമാവിന്റെ, ഓരോ സ്ഥലത്ത് കിട്ടുന്ന കടലമാവിന്റെ ഇതിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ആവശ്യമാണെങ്കിൽ നമ്മൾ പിന്നെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇളക്കാൻ. ഞാൻ ഇതിന്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഈ കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ നമ്മൾ വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചിട്ട് അത് ബാറ്റർ നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു പാകത്തിൽ വേണം നമുക്ക് ബാറ്റർ കിട്ടാൻ. അതായത് നമ്മൾ അതിൽ മുക്കി പൊരിക്കുന്ന സാധനങ്ങൾ അത് അതിൽ ഒട്ടിപ്പിടിക്കാനും പാടില്ല. അതായത് വെള്ളം കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒട്ടിപ്പിടിക്കില്ല, വെള്ളം കുറവായി കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു പോകില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനെ ആവരുത്. അതാണ് ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് അത് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ, മാവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോണത് മുട്ട ബജ്ജിയാണ്. മുട്ട ഇതേപോലെ പുഴുങ്ങി നടുകെ മുറിച്ചിട്ട് നമ്മൾ അതിൽ കുറേശ്ശെ കുരുമുളക് പൊടി വിതറി കൊടുക്കേണ്ടത്, അതും ഈ പറഞ്ഞ പോലെ ഓപ്ഷണലാണ്. അങ്ങനെ നമ്മൾ മുട്ട ഓരോ കഷ്ണങ്ങളായിട്ട് മാവിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ്. എണ്ണ നന്നായി ചൂടാവണം, കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണ നല്ലോണം ബജ്ജി അബ്സോർബ് ചെയ്യുക. അപ്പം നമുക്ക് നല്ല എണ്ണ ഇങ്ങനെ വരുന്ന ബജ്ജി പോലെ കിട്ടുക. എണ്ണ നല്ല ചൂടായിട്ട് വേണം നമ്മൾ ഇട്ട് തുടങ്ങാൻ. എന്നാലും ബജ്ജി നന്നായി വെന്തും അതിൻ്റെ നല്ല ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബജ്ജി ഉണ്ടാക്കി തുടങ്ങിയാൽ അപ്പം തന്നെ നമ്മൾ തീയ് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡും മറച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതേപോലെ തന്നെയാണ് നമ്മൾ ബാക്കി എല്ലാ ബജ്ജികളും ഉണ്ടാക്കാൻ പോണത്. രണ്ടാമതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് സവോള ബജ്ജിയാണ്. സവോള ബജ്ജി ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ അതേപോലെ കനത്തിൽ അരിഞ്ഞെടുക്കില്ല, ചെങ്കിൽ അതിൻ്റെ എല്ലാ റിങ്ങും സെപ്പറേറ്റ് ആവുക, അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കനത്തിൽ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. അതും ഈ പറഞ്ഞ പോലെ മാവിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവണത് വരെ മറിച്ചിട്ട് മറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ വറുത്തെടുക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാപ്സിക്കം വെച്ചിട്ടുള്ള ബജ്ജിയാണ് കേട്ടോ. അതിന് ആദ്യം തന്നെ നമ്മൾ ഉള്ളിലത്തെ കുരുക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതേപോലെ റൗണ്ട് ആക്കിയിട്ട് ക്യാപ്സിക്കം അരിഞ്ഞെടുക്കുക. റിങ് പോലെയാണ് ഉണ്ടാക്കാൻ പോണത്, ആ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഇതേപോലെ റിങ് പോലെ എല്ലാ ക്യാപ്സിക്കം അരിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാവിൽ മുക്കിയിട്ട് തിളച്ചെണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. നാലാമതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളൻകിഴങ്ങ് ബജ്ജിയാണ്. കത്തോലി കളഞ്ഞ ഉരുളൻകിഴങ്ങ് ഇതേപോലെ കനം കുറച്ചിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ശേഷം അതും മാവിൽ മുക്കി പൊരിച്ചെടുക്കുക. അഞ്ചാമതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വഴുതനങ്ങ ബജ്ജിയാണ്, ബ്രിഞ്ചാൾ. അപ്പോൾ ബ്രിഞ്ചാളും നേരത്തെ പറഞ്ഞ പോലെ ഉരുളൻകിഴങ്ങ് പോലെ കനം കുറച്ചിട്ട് അതേപോലെ കനം കുറച്ചിട്ട് അതേ ഷേപ്പിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അധികാരം കഴിച്ചിട്ടുണ്ടാവില്ല ആപ്പിൾ ബജ്ജിയാണ്. അത് നൈസായിട്ട് നേരത്തെ പറഞ്ഞ പോലെ അരിഞ്ഞെടുക്കുക. ഇത് ഉള്ളിൽ സ്വീറ്റ് ആയിട്ടും പുറമെ സ്പൈസി ആയിട്ടുള്ള ഒരു ബജ്ജിയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണ ബജ്ജി കോളിഫ്ലവർ വെച്ചിട്ടാണ് കേട്ടോ. അതേപോലെ ഓരോ കഷ്ണങ്ങളായിട്ട് അതും അരിഞ്ഞെടുക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാവിൽ മുക്കിയിട്ട് പൊരിക്കുക കേട്ടോ. ഇതും നമ്മൾ അധികം ആരും കഴിച്ചിട്ടില്ലാത്ത ബജ്ജിയാണ്, ഓംലെറ്റ് ബജ്ജി. ഓംലെറ്റ് ഇതുപോലെ ഉണ്ടാക്കി 4 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്നത്, മാവിൽ മുക്കി പൊരിക്കുക. ഇത് പിന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ബജ്ജിയാണ് മുളക് ബജ്ജി. എല്ലാവർക്കും അറിയുണ്ടാവും മുളക് ബജ്ജി 3 തരത്തിലാണ് ഉണ്ടാക്കുക സാധാരണ. ഇതേപോലെ 2 കഷ്ണങ്ങളാക്കിയിട്ടും ഉണ്ടാക്കും, പിന്നെ 1 അങ്ങനെ മുക്കി പൊരിക്കും ചെയ്യും കേട്ടോ.
പിന്നെ നമ്മൾ ചെയ്യുന്നത് ഉള്ളിൽ ഇതേപോലെ എന്തെങ്കിലും ഫില്ലിംഗ് വെച്ചിട്ടാണ് ചെയ്യുക. അതിനായിട്ട് ഞാൻ ഇവിടെ ഫില്ലിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് സവോളയും മല്ലിയുടെ ഇലയും അരിഞ്ഞിട്ട് അതിൽ കുറച്ച് ചെറുനാരങ്ങയും പിഴിഞ്ഞുപ്പും കൂടി ഇട്ട് മിക്സാണ് ഞാനിതിൽ വെക്കുന്നത്. അങ്ങനെ മുക്കി പൊരിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മൂന്ന് തരത്തിലാണ് നമുക്ക് മുളക് ബജി ഉണ്ടാക്കാൻ പറ്റുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച മാവിൽ മുക്കി പൊരിക്കുക. ഒമ്പത് തരം ബജി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് പത്താമത്തെ ബജി നമ്മൾ ഉണ്ടാക്കുന്നത് പച്ച നേന്ത്രക്കായ വെച്ചിട്ടാണ്. ഇതിന് കോമൺ ആയിട്ട് കായ ബജി എന്ന് പറയട്ടെ. അപ്പോൾ കായ ബജിയാണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോണത്. അതിന് ഇതുപോലെ പച്ചക്കായ എടുത്തിട്ട് ഒരു കഷ്ണം ഇതേപോലെ ചെത്തി കളഞ്ഞ് നല്ല വൃത്തിയിൽ ചെത്തിയിട്ട് നമ്മൾ അതിൻ്റെ ഓരോ ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് മുറിച്ചെടുക്കാം. വലിയ കഷ്ണങ്ങളായിട്ട് അങ്ങനെയാണെങ്കിൽ മുറിച്ചെടുക്കാം, കനം കുറഞ്ഞിട്ട് ഇതേപോലെയാണെങ്കിലും മുറിച്ചെടുക്കട്ടെ. കനം കുറച്ചരിയണം എന്തായാലും. അപ്പോൾ നമ്മളിതുപോലെ കായ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതും നേരത്തെ തന്നെ ബാറ്ററിൽ മുക്കി നമ്മൾ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ മാവ് കൊണ്ട് ഇത്രയും അധികം ബജികൾ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്ത് ആണെങ്കിലും എന്ത് ബജി ആണെങ്കിലും ഈ ഒരു മാവ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ മുക്കി പൊരിച്ചെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ചൂടോടെ തന്നെ ബജി കഴിക്കാൻ നോക്കുക. എന്തെങ്കിലും ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ നമുക്ക് ബജി കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.